സംസ്ഥാനത്ത് കോവിഡ് മൂന്നാം തരംഗം ആഞ്ഞടിക്കുകയാണ്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ അതിരൂക്ഷമാണ് സാഹചര്യം. ഈ ജില്ലകളിൽ 40% മുകളിലാണ് TPR റേറ്റ്. സനോജ് സുരേന്ദ്രനും ലിനിഷ മങ്ങാടും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം സനോജിലേക്ക്. സനോജ്, ഈ പ്രധാനപ്പെട്ട വിവരം കൊച്ചിയുമായി എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വലിയ തോതിൽ TPR ഉയരുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കാം. അപ്പോഴും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങളുണ്ടല്ലോ, അത് ഫലം കാണുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഓരോ ദിവസവും കോവിഡ് വല്ലാതെ കൂടുന്ന സാഹചര്യമാണോ ജില്ലയിൽ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരമായിരുന്നു നേരത്തെ കോവിഡ് വ്യാപനത്തിൽ ഒന്നാം സ്ഥാനത്ത് എങ്കിൽ, എന്നാൽ ഇപ്പോൾ എറണാകുളം ഇന്നലെ ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ജില്ലയായി മാറിയിട്ടുണ്ട്. 44.59% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, 9583 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എറണാകുളം ജില്ലയിലെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെ 2000 രോഗികളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, മതിയായ പരിശോധനാ സംവിധാനങ്ങൾ പല സർക്കാർ ആശുപത്രികളിലും ഇല്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്നിട്ട് കൂടിയാണ് ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നത്. നേരത്തെ രോഗവ്യാപനം ഉണ്ടായപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ കോവിഡ് ടെസ്റ്റ് നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണമുള്ളത്. ജില്ലയിൽ ആകെ 118 സർക്കാർ ആശുപത്രികളാണ്. അതിൽ 100 ആശുപത്രികളിലും ഇപ്പോഴും ഇത്തരത്തിൽ പരിശോധനാ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഓരോ ദിവസത്തെയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ ദൈനംദിന അവലോകന യോഗം ചേരുന്നുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയപ്പെടുന്നത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഒരു കൺട്രോൾ റൂം ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സഹായങ്ങളോ വേണമെങ്കിൽ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാനുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അമ്പലമുകളിലുള്ള ഒരു പ്രത്യേക കോവിഡ് സെൻ്ററിൽ ആളുകൾക്ക് അതായത് രോഗം വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിലേക്കും കൂടുതൽ കെയർ സെൻ്ററുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ കർശനമായ നിരീക്ഷണത്തിലാണ് നഗരപ്രദേശങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മേഖലയിലൊക്കെ നഗരപ്രദേശങ്ങളിൽ കാര്യമായി തന്നെ കോവിഡ് വ്യാപനമുണ്ട്. ഗ്രാമീണ മേഖലയിൽ അപേക്ഷിച്ച് സമാനമായ സ്ഥിതിയാണോ കൊച്ചിയിലും ഈ പറഞ്ഞതുപോലെ ഉള്ളത്? ആളുകൾ കൂട്ടം കൂടി നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉള്ള ഒരു കൂട്ടം ചേരലൊക്കെ വലിയ തോതിൽ രോഗവ്യാപനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലുണ്ടോ പൊതുവെ? തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്ഥിതി എറണാകുളത്തെയും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലാണ് രോഗവ്യാപനം അതിരൂക്ഷമായിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് രോഗവ്യാപനത്തോത് ഗണ്യമായ കുറവുണ്ട്. എങ്കിലും രോഗവ്യാപനമുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലെ മാളുകൾ, ഒപ്പം തന്നെ ആളുകൾ കൂട്ടം ചേരുന്ന മറ്റിടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങളും നിയന്ത്രണവുമാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും ആളുകളുടെ കൂട്ടം ചേരലുകളിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് ബസ്സുകളിലും മെട്രോയിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ആളുകൾ ദൈനംദിനമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രോഗവ്യാപനത്തോത് വലിയ തോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ആലോചനയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഒപ്പം തന്നെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ പോലീസ് എല്ലാ ചെറിയ ചെറിയ കേന്ദ്രങ്ങളിൽ പോലും ഓരോ പോലീസുകാരെ വെച്ച് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒത്തുചേരലുകളൊക്കെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണത്തിൽ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം കൊച്ചിയിലെ സ്ഥിതിഗതികൾ അത്രത്തോളം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നു, ഒപ്പം തന്നെ രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. രഞ്ജിത്ത്.